വീക്കെൻഡ് എന്ന ടൈമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ വാർത്തകളും അപ്പോൾ തന്നെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് എത്തിച്ചേരും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്, അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളിലേക്ക് അത് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അസുഖമായതിനാലാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാതെ ഓഡിയോ രൂപത്തിൽ ഈ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്, ക്ഷമിക്കുക. അപ്പോൾ വാർത്ത ഇങ്ങനെയാണ്, നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ, പ്ലസ് വൺ തിയറി പരീക്ഷയും പ്ലസ് ടു പ്രാക്ടിക്കൽ പരീക്ഷയും അത് യാതൊരു കാരണവശാലും റദ്ദാക്കുവാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടിൽ സംസ്ഥാന ഭരണകൂടം ഉറച്ചു നിൽക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, ഒരു വശത്ത് മമതാ ശർമ്മ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് വളരെ ശക്തമായി നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ പ്രശ്നങ്ങൾ അവർ മനസ്സിലാക്കുന്നു. കേരളത്തിലെയും ആന്ധ്രാപ്രദേശിലെയും അസമിലെയും ഒരുപാട് വിദ്യാർത്ഥികൾ മെസ്സേജ് അയക്കുകയും കോളുകളും അവർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഫലമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് അവർ പോരാടുന്നുണ്ട്. പക്ഷേ മറുവശത്ത് നമ്മുടെ സംസ്ഥാന ഭരണകൂടം വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാതെ എന്ത് വില കൊടുത്തും പരീക്ഷ നടത്തും എന്നുള്ള ഒരു കടുംപിടുത്തത്തിലാണ് ഇരിക്കുന്നത്. ഇന്നത്തെ പ്രമുഖ ദിനപത്രങ്ങളെല്ലാം ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അക്കാഡമിക്സ് വെച്ചിട്ട് ഞങ്ങൾക്ക് കളിക്കുവാൻ കഴിയില്ല, വിദ്യാർത്ഥികളുടെ ഭാവി ഞങ്ങൾ അവതാളത്തിലാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു സംഘടിത നീക്കമാണ്, പരീക്ഷ മാറ്റി വെക്കണമെന്നും പറഞ്ഞ് എല്ലാ വിദ്യാർത്ഥികളൊന്നും ഇത് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള ചില മുടന്ത ന്യായങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നത്. എന്ത് വില കൊടുത്തും വിദ്യാർത്ഥികളെ പരീക്ഷ നടത്തുവാനുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഭരണകൂടം വ്യക്തമാക്കുന്നത്. പക്ഷേ ഏറ്റവും വലിയ ഒരു സങ്കടം എന്നാൽ അധ്യാപക സംഘടനകൾ, രക്ഷിതാക്കൾ വളരെ വ്യക്തമായിട്ട് സർക്കാരിനോട് ആവശ്യപ്പെടുന്നു, പ്രാക്ടിക്കൽ പരീക്ഷ ഒട്ടും സുരക്ഷിതമല്ല, ഒരാൾ ഉപയോഗിച്ച ഉപകരണങ്ങൾ മറ്റൊരാൾ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ രോഗം പടരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. പക്ഷേ എന്നാൽ തന്നെയും ഈ ഒരു ആശങ്കകളോ സങ്കടങ്ങളോ സംസ്ഥാന ഭരണകൂടം പരിഗണിക്കുന്നില്ല എന്നുള്ള വളരെ സങ്കടമായിട്ടുള്ള വാർത്ത, വളരെ വിഷമത്തോടു കൂടിയിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. സങ്കട വാർത്ത സന്തോഷ വാർത്തയ്ക്കൊപ്പം അതും നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ബാധ്യത ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കേണ്ടി വരുന്നത്. അപ്പോൾ മറ്റ് വീഡിയോകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും കാണാം. ബൈ.